ഹലോ ഹലോ സ്ലാമലേക്കും ആരെ കാണണല്ലോ ആ ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഇന്നലെ വൈകുന്നേരം മണിക്ക് ഞാൻ എൻ്റെ എഫ് പിയിലൂടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാലക്കാട് ചന്ദ്രനഗറിലുള്ള ഒരു പെൺകുട്ടിയുടെ എനിക്ക് പെട്ടെന്ന് പേര് മറന്നുപോയി അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ കരള മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞ് വളരെ എമർജൻസി ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എത്രമാത്രം നിങ്ങളോടൊക്കെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല അത്രമാത്രം ഞാൻ നിങ്ങളോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു കാരണം ഇരുപത് മണിക്കൂർ കൊണ്ടാണ് നമുക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചത് ചോദിച്ചത് ഇരുപത്തി ലക്ഷം രൂപയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഇരട്ടിക്കാണ് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത് ആ കുടുംബം ഞാൻ ഇന്നലെ ആശുപത്രിയിലേക്ക് പോയി ആ കുടുംബത്തെ കാണുമ്പോൾ വാപ്പാടെ ബ്ലഡും ഇതൊക്കെ മേച്ചാണ് പക്ഷേ തുടർന്നുള്ള ടെസ്റ്റുകൾക്ക് പോലും പൈസ ഇല്ലാതെ പുറത്തേക്ക് വരുമ്പോൾ അവരെന്നോട് ചോദിച്ചത് ഫിറോസ് കാർഡ് ടെസ്റ്റ് നടത്താൻ പൈസ ഇല്ല എന്തെങ്കിലും ചെയ്യാനൊരു വഴിയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചത് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എ കാർഡോ ചെക്കോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ നിന്ന് ഹർത്താലുമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് കാരണം എൻ്റെ കയ്യിലൊരു കല്യാണത്തിന് വേണ്ടി തന്നേൽപ്പിച്ച ഒരു അമ്പതിനായിരം രൂപ ഉണ്ട് അതെങ്കിലും എടുത്തു കയ്യിൽ കൊടുക്കാന്ന് വെച്ചാൽ അതടക്കം അക്കൗണ്ടിലായതുകൊണ്ട് അതിന് പോലും നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അവരോട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവസാനമായി പറഞ്ഞു വന്നൊരു വാക്കുണ്ട് നാളെ നേരം വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അടയ്ക്കേണ്ട പത്ത് ലക്ഷം രൂപ ഉണ്ടാവും ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് പൂമ്പിനെയും കൊടുക്കാനുള്ളതും ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് പക്ഷേ ഇന്നലെ അഞ്ച് മണിക്ക് പോസ്റ്റ് ചെയ്തതാ ഇന്ന് ഈ നേരം ആവും പിന്നെയും അതിലേക്ക് ഏകദേശം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഇത് സോഷ്യൽ മീഡിയയുടെ അത്ഭുതമാണ് അതിനേക്കാളൊക്കെ ഉപരി എൻ്റെ കൂടെയുള്ള എൻ്റെ ഫേസ്ബുക്കിനകത്തുള്ള എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള എൻ്റെ നന്മ നിറഞ്ഞ മനസ്സുകളുടെ നിങ്ങളുടെ ആ മനസ്സിൻ്റെ വലിപ്പമാണ് നമ്മളിവിടെ കണ്ടത് എന്നും ഈ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ നിങ്ങളെന്നുണ്ടാവണം പിന്നെ അത് മാത്രമല്ല അവർ നമ്മോട് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞുള്ള ബാക്കി എമൗണ്ട് അവർ മറ്റുള്ള രോഗികൾക്ക് വേണ്ടി തരാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് വാക്കുകൊണ്ടാണ് ഏറ്റിട്ടുള്ളത് കാരണം നിങ്ങൾക്കറിയാം ഞാൻ ഇന്നലെ എയർപോർട്ടിൽ എത്തിയിട്ടാണ് ഞാൻ ഈ രോഗിയെ കാണാൻ പോയത് അതാണ് വേറൊരു കാര്യം ഞാൻ എയർപോർട്ടിൽ എത്തുമ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടി ഒരു മണിക്കൂർ നമുക്ക് ബാക്കി കാണുന്നുണ്ട് കാരണം ഞാൻ അഞ്ചു മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ രണ്ട് മണിക്ക് എയർപോർട്ടിലെത്തി പക്ഷേ മൂന്ന് മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത് അമൃതിയിൽ പോയ കുട്ടി ഒന്ന് കാണണം എന്നെൻ്റെ മനസ്സിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചാണ് ആ കുട്ടിയുടെ ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ അവിടെ എത്തിച്ചതാണ് അതല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ നമുക്കൊന്ന് മൊബൈലിൽ നോക്കിയിരുന്ന് ഫേസ്ബുക്കോ വാട്സപ്പോ നോക്കി തിരിച്ച് ഫ്ലൈറ്റ് കയറി ഇന്ന് അബുദാബിയിലേക്ക് വരാമായിരുന്നു പക്ഷേ അതിനു മുന്നേ എനിക്ക് അങ്ങനെ ഒരു മറ്റേ എന്താ പറയുക മനസ്സിനകത്തേക്ക് ഒരു സംഭവം തോന്നലും നമ്മളവിടെ പോലും അവർക്ക് വേണ്ടി അത് ചെയ്യൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ അത് പഠിച്ചോടെ തോന്നിക്കലാണ് പഠിച്ചോൻ നമ്മളവിടെ എത്തിച്ചതാണ് എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട് ആ കാര്യത്തിൽ പിന്നെ ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ് അതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഞാൻ അവരെയും കൂടി ചേർത്ത് നിർത്തിയിട്ട് ഞാനൊരു ലേവഡായിരുന്നു ഞാനിപ്പോൾ അബുദാബി മുസഫ എം ഫൈവ് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റെ സുഹൃത്ത് ഷാജഹാനും നൗഫലും കൂടി തുടങ്ങുന്ന ടേസ്റ്റ് ആൻഡ് റോൾ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ മുസ്തഫയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് രണ്ട് മണിക്കാണ് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് പിന്നെ അത് മാത്രമല്ല ഈ കാര്യം എന്നെ പറഞ്ഞേൽപ്പിച്ചത് നമ്മുടെ പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിൽ അദ്ദേഹവും ദുബായിലുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ ഈ ഭാഗത്തായതുകൊണ്ടാണ് അതല്ലെങ്കിൽ നേരിട്ട് അവരെ കൂടി ചേർത്ത് നിർത്തി ആ ലൈവില് വന്നിട്ടുണ്ടാവും അപ്പോൾ ഷാഫി ഞാൻ കാര്യങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനും അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാരണം അദ്ദേഹത്തോട് നിരന്തരം അവർ പറഞ്ഞിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ എന്നെ വിളിച്ചു കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അതില്ലെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടാവും എന്താണെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടല്ലോ അതുതന്നെ ആയിരിക്കും പിന്നെ കുട്ടി വെന്റിലേറ്ററിലാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കുട്ടി വെന്റിലേറ്ററിലാണ് അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ പ്രാർത്ഥനയാണ് ഇനി വേണ്ട അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഏ ഡോക്ടർമാർ വരെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വെൻറ്റിലേറ്റർ കിടക്കുന്ന രോഗിയുടെയാണ് കരകൾ മാറ്റി വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം നമ്മുടെ പ്രാർത്ഥനൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ കയ്യിലൊരു ആയുധമില്ല അപ്പോൾ എന്താണെങ്കിലും അതുണ്ടാവട്ടെ ഇതിനു വേണ്ടി സഹായിച്ച ഒരുപാട് 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 ആളുകളുണ്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇന്നലെ പല ആളുകളുടെ കയ്യിലും ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും ഈ വീഡിയോ കിട്ടിയിട്ടുണ്ടാവും പതിനൊന്നോ പന്ത്രണ്ടോ മണിക്കൊക്കെ അപ്പോൾ നേരം വെളുക്കും പിന്നെയും ഫണ്ടായി എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് നീയ്യത്ത് വെച്ച ആളുകൾ ഉണ്ടാവും ഇതിന് കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഇത് ഫണ്ടായി എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത കേസിലേക്ക് കൊടുക്കാം ഞാൻ പോയിട്ട് വേറൊന്നും കൂടി ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങളത് കൊടുക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ ആ മനസ്സ് തന്നെ വലിയൊരു മനസ്സാണ് അതിന് ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ആരുടെയൊക്കെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തന്നെ അതിന് ഷെയർ ചെയ്ത് നിങ്ങൾ നിങ്ങളതിനെത്തിക്കണം എന്തൊരാഴ്ചട്ടാ എമർജൻസി മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്താണെങ്കിലും ഈ കാര്യത്തിന് സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകൾ ഒരുപാട് ഫേസ്ബുക്കിലെ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിനകത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ടി വി മാധ്യമ ചാനലുകൾ ഇവരൊക്കെ ഇന്നലെ രാത്രി ഞാൻ ആ പോസ്റ്റ് ഇട്ട ആ സമയം മുതൽ ഈ ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് കാര്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്കറിയാം ഇരുപത് മണിക്കൂർ കൊണ്ട് ഏകദേശം അറുപത് ലക്ഷ അറുപതിനായിരം ഷെയറാണ് ഒരു വീഡിയോ പോയത് അവിടെയാണ് സോഷ്യൽ മീഡിയേൻ്റെ അത്ഭുതം എന്ന് ഞാൻ പറഞ്ഞത് ഇരുപത് മണിക്കൂർ കൊണ്ട് അറുപതിനായിരം ഷെയറും അതുപോലെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു പതിനെട്ട് ലക്ഷം വ്യൂവേഴ്സും ഇരുപത് മണിക്കൂറിൽ പതിനെട്ട് ലക്ഷം വ്യൂവേഴ്സും ഉണ്ടായ ഒരു വീഡിയോസായിട്ട് അത് മാറി എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരത്ഭുതമാണ് അവിടെ നടന്നത് ആ അത്ഭുതത്തിന് ഞാനും നിങ്ങളുമൊക്കെ പങ്കാളികളാണ് കാരണം ഇത് എൻ്റെ മാത്രം ഒരു പ്രവർത്തനമല്ല നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്ന് 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 പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂട്ടുകെട്ട് ഈ ഒരു ബന്ധം സർവശക്തനായ അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ നമ്മളിലൂടെ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ആശ്വാസം നൽകാൻ സാധിക്കട്ടെ അതിന് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത സർവ്വശക്തനായ അള്ളാഹുവിനോട് നമ്മളൊരായിരം നന്ദി അറിയിക്കുക പിന്നെ വേറെന്താണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇത് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ആ കുട്ടിക്ക് ആവശ്യമുള്ള പൈസ ആയിട്ടുണ്ട് ഇനി ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ അയക്കരുത് കാരണം പൈസ കൂടുതലായാൽ അത് അതും ഒരു ബുദ്ധിമുട്ടാണ് അതിന്റെ ആവശ്യമില്ലല്ലോ നമുക്ക് അടുത്ത രോഗികൾക്ക് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇനി ആരും അയക്കണ്ട നമ്മൾ അടുത്ത കേസ് വരുമ്പോൾ അതിലേക്ക് പറയാ അപ്പോൾ അതിലേക്ക് പൈസ ആയിട്ടുണ്ട് നമ്മൾ ഇരുപത് മണിക്കൂർ കൊണ്ട് നമുക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ആ കുട്ടിക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സഹായിച്ചവർക്കൊക്കെ ഒരായിരം നന്ദി അറിയിക്കുകയാണെങ്കിൽ ഞാൻ ആറാം തീയതി നാട്ടിലെത്തും അതായത് നാളെ നഞ്ചല്ലേ ഡേറ്റ് ഇന്നു നാളെ ഞാൻ നാട്ടിലെത്തും നാളെ നാട്ടിലെത്തിയിട്ട് അവരെയും നാളെ ആ അപ്പോൾ ഞാൻ ആറാം തീയതി നാട്ടിലുണ്ട് നമുക്ക് നാട്ടിലെത്തിയിട്ട് നേരിട്ട് അവരെയും കൂടി ചേർത്ത് നിർത്തിയിട്ട് നമുക്ക് ആ ലൈവ് ചെയ്യാം അതുവരെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം കാരണം എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് പതിനെട്ട് ലക്ഷം വ്യൂവേഴ്സാണ് ആ പതിനെട്ട് ലക്ഷം ആളുകളും മനസ്സുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ആ പെൺകുട്ടി എന്താ പറയുക താൻ പാതി തമ്പുരാൻ പാതി എന്നാണല്ലോ പറയാം അപ്പോൾ ആ തമ്പുരാൻ്റെ പാതിയിൽ ആ പെൺകുട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടും ഉറപ്പാണ് ആ പതിനെട്ട് ലക്ഷം ആളുകളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് കാണുന്ന ഓരോ ആളുകളും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് മാത്രമാണ് കാരണം അവരുടെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നവും തീർന്നു സാമ്പത്തികമാണ് ഒരു രോഗം ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തെ രോഗം നശിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കുടുംബത്തെയും ആ രോഗം നശിപ്പിക്കും എന്നുള്ളതാണ് കാരണം ആ രോഗം അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും അവനുള്ളതൊക്കെ വിറ്റുപിറുക്കി അവസാനം ആ രോഗം ആ ആ ജീവനെയും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് കാണൽ അപ്പോൾ ഇതും മാനസികമായിട്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ല ആ രോഗം അവരുടെ കുടുംബത്തെ നശിപ്പിക്കുന്നതിന് മുന്നേ തന്നെ സാമ്പത്തികമായി നമ്മൾ അവരെ സഹായിച്ചതുകൊണ്ട് അതെല്ലാ രീതിയിലും അവർക്ക് ഒരു ഉപകാരമായിട്ടുണ്ട് ഇന്നലെ വരെ അവർ ഒരുപാട് വിഷമിച്ചെങ്കിലും ഇന്നു മുതൽ ആ സാമ്പത്തികമായ കാര്യത്തിൽ അവർക്ക് വിഷമമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി വേണ്ടത് പ്രാർത്ഥനയാണ് ഇനി വേണ്ടത് അതിൻ്റെ ഓപ്പറേഷനാണ് ഇനി ജീവിതത്തിലേക്ക് ആ കുട്ടി തിരിച്ചു വരാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങളാ കുട്ടിയെ ഉൾപ്പെടുത്തണം നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാവട്ടെ ഇനിയും തുടർന്നും നിങ്ങളുടെ സഹായവും സഹകരണവും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇതിനുവേണ്ടി എന്നെ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകളുണ്ട് നല്ല രീതിയിൽ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് അസ്ലാമലൈക്കും